കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ അത്രയൊന്നും സജീവമായി കേൾക്കാത്ത ഒരു പേരാണ് മുന്നോക്ക വികസന കോർപ്പറേഷന്റെ ചെയർമാനായിട്ടുള്ള ആർ ബാലകൃഷ്ണപിള്ള സാറിൻ്റെത്. അദ്ദേഹം ഇപ്പോൾ കടുത്ത അനാരോഗ്യത്തിലാണ്. പ്രായാധിക്യം മൂലം അദ്ദേഹത്തിന് എല്ലാ രീതിയിലും സജീവമായി ഇടപെടാൻ സാധിക്കാത്ത ഒരു അവസ്ഥാവിശേഷത്തിലാണ് എന്നൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള കേരള കോൺഗ്രസ് ബിയുടെ സാരഥ്യം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും പത്തനാപുരം എം എൽ എയുമായിട്ടുള്ള ശ്രീ കെ ബി ഗണേഷ് കുമാറിൻ്റെ കയ്യിൽ ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതാർക്കും അറിവുള്ള കാര്യവുമാണ്. പക്ഷേ എൽ ഡി എഫുമായി വളരെയേറെ അടുത്ത് നിൽക്കുന്ന ഗണേഷ് കുമാർ, എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച്, പത്തനാപുരത്ത് നിന്ന് മത്സരിച്ച് നിയമസഭയിലെത്തിയ ഗണേഷ് കുമാർ അവസാനം വരെ കരുതിയിരുന്നത് താൻ ഒരു മന്ത്രിസഭയിൽ ഉൾപ്പെടും എന്നതാണ്. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കെ ബി ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നൽകാൻ സി പി എമ്മോ അല്ലെങ്കിൽ പിണറായി വിജയനോ തയ്യാറായില്ല എന്നത് ഏവരെയും അമ്പരപ്പിച്ച കാര്യവുമാണ്. കാരണം ഗണേഷിൻ്റെ ഭരണ നൈപുണ്യത്തിലൊന്നും ആർക്കും ഇവിടെ ഒരു എതിർ അഭിപ്രായവുമില്ല. പക്ഷേ ആ ഒരു അവസരത്തിലാണ് വീണ്ടും വീണ്ടും കാത്തിരിക്കുകയായിരുന്നു. വർഷം നാല് കഴിഞ്ഞു, എന്നിട്ടും സംസ്ഥാന മന്ത്രിസഭയിൽ ഉൾപ്പെടുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ആകുന്നില്ല എന്ന് കണ്ടതോടുകൂടി അടുത്ത തവണ യു ഡി എഫ് സർക്കാർ വരും, അതോടുകൂടി യു ഡി എഫുമായി കുറച്ച് അടുത്തേക്കാം, അതുവഴി യു ഡി എഫിൻ്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് പത്തനാപുരത്ത് മത്സരിച്ച് വിജയിച്ച് യു ഡി എഫ് മന്ത്രിസഭയിൽ ഒരു അംഗമാകാം എന്ന ഒരു രാഷ്ട്രീയ ലൈനാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കെ ബി ഗണേഷ് കുമാർ എല്ലാ വിഷയത്തിലും ഇപ്പോൾ എൽ ഡി എഫിനോട് പണ്ടൊക്കെ കാണിച്ചിരുന്ന ഒരു അനുകൂല നിലപാട് ഇപ്പോൾ പല വിഷയത്തിലും കാണിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, യു ഡി എഫിലുള്ള പല നേതാക്കന്മാരുമായി അദ്ദേഹം കുറേ നാളുകളായി അകറ്റി അല്ലെങ്കിൽ മാറ്റിവെച്ചിരുന്ന ചില സൗഹൃദങ്ങളൊക്കെ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്, അവരുമായിട്ടുള്ള ചില ആശയവിനിമയങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, കെ ബി ഗണേഷ് കുമാറിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരേണ്ടത് ഇപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷ്യമില്ലാതെ അലയുന്ന യു ഡി എഫിന് വളരെയേറെ രീതിയിൽ ഒരു ഗുണം ചെയ്യുമെന്ന ഒരു വിലയിരുത്തലാണ് യു ഡി എഫിൻ്റെ ക്യാമ്പിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും മുസ്ലിം ലീഗിനും അവിടുത്തെ കൊല്ലം എം പി ആയിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രനും എല്ലാം തന്നെ കെ ബി ഗണേഷ് കുമാർ യു ഡി എഫിലേക്ക് വരുന്നതിനോട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണുള്ളത്. സിനിമാക്കാർക്ക് ഇടയിലെ രാഷ്ട്രീയക്കാരന് അതുകൊണ്ട് തന്നെ യു ഡി എഫിൽ പ്രിയം ഏറുകയാണ് എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാം. ലയന ഫോർമുല, അതായത് എങ്ങനെ യു ഡി എഫിലേക്ക് വരണം, അത് ഏത് രീതിയിൽ ആരെങ്കിലുമായി ലയിച്ചാണോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ബിയുടെ സ്വന്തം അസ്തിത്വത്തിൽ തന്നെ വരണോ എന്ന ആ ഒരു ഫോർമുലയും ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു യു ഡി എഫിൽ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. അതായത് കേരള കോൺഗ്രസ് ബിക്ക് രണ്ട് സീറ്റിന് പകരം ഒരു സീറ്റ് സമ്മതിച്ചാൽ യു ഡി എഫിലേക്ക് അവർ വരട്ടെ എന്ന ഒരു നിലപാടിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നതുകൂടി ഗണേഷിന് കാര്യങ്ങൾ അനുകൂലമാക്കുന്നു. പക്ഷേ കെ ബി ഗണേഷ് കുമാർ യു ഡി എഫിലേക്ക് വരുമ്പോൾ എന്തിന് രണ്ട് സീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, അയാൾ വന്നോട്ടെ ഒരു സീറ്റ് അയാൾക്ക് നൽകാം, അങ്ങനെയെങ്കിൽ വരുന്നതിൽ കൃത്യമായ രീതിയിൽ തനിക്ക് എതിർപ്പൊന്നുമില്ല എന്ന് അസന്നിഗ്ധമായി യു ഡി എഫിൽ ഉമ്മൻചാണ്ടി പറഞ്ഞു എന്ന് തന്നെയാണ് അറിവ്. അതുകൊണ്ട് തന്നെ ഇനിയും ബാക്കിയാകുന്ന ചോദ്യം പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ പാനലിൽ അല്ലെങ്കിൽ യു ഡി എഫ് മുന്നണിയുടെ ഭാഗമായി നിന്ന് പത്തനാപുരത്ത് ജനവിധി തേടുമോ എന്നതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആകാംക്ഷ ഉയർത്തുന്ന ഒരു ചോദ്യം. കാരണം ആന വിവാദത്തിൽ ഇടതു സർക്കാരിനെ കടന്നാക്രമിച്ചത് കെ ബി ഗണേഷ് കുമാറാണ്. പത്തനാപുരം മേഖലയിലെ വേട്ടയെക്കുറിച്ച് വെട്ടിത്തുറന്ന് പറഞ്ഞ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി. ഇടത് സർക്കാരിൻ്റെ കാലത്തെ കാട്ടിലെ കൊള്ളയാണ് ഗണേഷ് ചർച്ചയാക്കിയത്. ഇടതുപക്ഷത്തോടുള്ള നീരസം വാക്കുകളിൽ, ഗണേഷിൻ്റെ അന്നത്തെ വാക്കുകളിലും വ്യക്തമായിരുന്നു. പത്തനാപുരത്ത് നിന്ന് വമ്പൻ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടും ഗണേഷിനെ മന്ത്രിയാക്കിയില്ല. അത് ഏവരെയും അമ്പരപ്പിച്ച കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. വെറും എം എൽ എ ആയി മാത്രം പിണറായി വിജയൻ ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തിയതിൽ അദ്ദേഹം കടുത്ത അതൃപ്തിയിലാണ്. അതുകൊണ്ട് തന്നെ യു ഡി എഫിലേക്ക് തിരികെ എത്തുക എന്നതാണ് കേരള കോൺഗ്രസ് ബി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതുവഴി തനിക്ക് അടുത്ത യു ഡി എഫ് മന്ത്രിസഭയിൽ, മന്ത്രിസഭ യു ഡി എഫിൻ്റേതാണെങ്കിൽ അവത്തിൽ ഒരു മന്ത്രി സ്ഥാനം കൂടി തരപ്പെടുത്തി എടുക്കാമെന്ന ഒരു ലൈനിലാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ ഉള്ളത്. എന്നാൽ മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പിതാവും കേരള കോൺഗ്രസ് ബിയുടെ പരമ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള ആർ ബാലകൃഷ്ണപിള്ള എന്നാൽ ഈ അതിനോടുള്ള നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ശരി, അദ്ദേഹത്തിൻ്റെ നിലപാട് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിലും കെ ബി ഗണേഷ് കുമാർ പത്തനാപുരം എം എൽ എ കോൺഗ്രസിലെ ചില പ്രമുഖ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഗണേഷ് കുമാറിനെ തിരികെ കൊണ്ടുവരണമെന്ന വികാരം
Ramesh Chennithala matra ghadaka kakshi nethakkalodum kongressile thanne pala pramukha nethakkalodum pangu vechu enna oru arivu koodi undu ennal Umman Chandy oru formula angotte thirige idinu vechirikkunnathu endennal Kerala Congress B rendu seat avashyappettu ingottu vannal athu mind cheyyanda karyamilla മറിച്ച് ഒരു സീറ്റ് മാത്രം മതി എന്ന രീതിയിലേക്ക് കെ ബി ഗണേഷ് കുമാറും കേരള കോൺഗ്രസ് ബിയും യു ഡി എഫിലേക്ക് വന്നാൽ അദ്ദേഹത്തെ സ്വീകരിച്ചു അതിന് തനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നൊരു സ്റ്റാൻഡിലാണ് ഉമ്മൻചാണ്ടി എന്തായാലും ലീഗിൻ്റെയും കൊല്ലം എം ബി ആയിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രൻ്റെയും കട്ട സപ്പോർട്ട് കെ ബി ഗണേഷ് കുമാറിൻ്റെ മടങ്ങി വരവിന് യു ഡി എഫിലേക്കുള്ള മടങ്ങി വരവിനുണ്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിനും കുഴപ്പമില്ല കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കന്മാർക്കും കുഴപ്പമില്ല കാരണം കൊല്ലം ജില്ലയിൽ ആകെ അടിവേരിളകി നിൽക്കുകയാണ് യു ഡി എഫ് കെ ബി ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിലേക്ക് കേരള കോൺഗ്രസ് ബി എത്തിയാൽ അത് കൊല്ലം ജില്ലയിൽ മാത്രമല്ല തെക്കൻ കേരളത്തിലാകപ്പാടെ യു ഡി എഫ് മുന്നണി സംവിധാനത്തിന് ഒരു പുത്തൻ ഉണർവുണ്ടാകുമെന്ന ഒരു കണക്കുകൂട്ടലാണ് യു ഡി എഫ് നേതൃത്വത്തിന് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഇനി അവശേഷിക്കുന്ന ഏക ചോദ്യം വളരെ പ്രസക്തമായി ആകാംക്ഷയോടെ ആകാംക്ഷയുടെ മുൾമുനയിൽ രാഷ്ട്രീയ നിരീക്ഷകരെ നിർത്തുന്ന ഒരു ചോദ്യം ഇതാണ് കെ ബി ഗണേഷ് കുമാർ എം എൽ എയും കേരള കോൺഗ്രസ് ബിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി യു ഡി എഫിലേക്ക് തിരികെ എത്തുമോ അതിന് ഏക കാരണമുണ്ട് മികച്ച ഭൂരിപക്ഷത്തിൽ പത്തനാപുരത്ത് സ്റ്റാർ വാറായിരുന്നു പത്തനാപുരത്ത് കഴിഞ്ഞ തവണ നടന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജഗദീഷ് സിനിമാ താരമെത്തി ബി ജെ പി സ്ഥാനാർത്ഥിയായി ഭീമൻ രഘുവത്തി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി കെ ബി ഗണേഷ് കുമാർ മത്സരിച്ചു അങ്ങനെ സിനിമാ താരങ്ങളുടെ അംഗത്തിൽ മറ്റ് പലരെയും നമ്മൾ ഒരു വള്ളംകളി ഭാഷയിൽ പറഞ്ഞാൽ വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കിയാണ് ഫിനിഷിംഗ് പോയിന്റ് ഗണേഷ് തൊട്ടത് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചെങ്കിലും കെ ബി ഗണേഷ് കുമാറിനെ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ ഈ മന്ത്രിസഭ തുടങ്ങിയത് മുതൽ കാത്തിരുന്ന ഗണേഷ് കുമാറിനെ ഒരു എം എൽ എ ആക്കി മാത്രം അകറ്റി നിർത്തിയ പിണറായി വിജയനോടും ഒപ്പം എൽ ഡി എഫ് നേതൃത്വത്തോടുമുള്ള ശക്തമായ നീരസം ഗണേഷിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് പത്തനാപുരത്തെ ആനവേട്ട വിഷയത്തിലൊക്കെ ഗണേഷ് വളരെ നിലവിട്ട രീതിയിൽ പ്രതികരിച്ചത് എൽ ഡി എഫിനെതിരെ തന്നെയാണ് ആ ഒളിയമ്പ് പോയതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുക ഇനിയും സമയം ബാക്കിയുണ്ട് എന്തായാലും പന്ത് ഇപ്പോൾ ഗണേഷിൻ്റെ കോർട്ടിലാണ് ഗണേഷിന് കൃത്യമായി ഒരു തീരുമാനമെടുക്കാം എന്തായാലും ഏത് മുന്നണിയുടെ ബാനറിൽ നിന്ന് മത്സരിച്ചാലും പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ എം എൽ എയെ പിടിച്ചു കെട്ടുക എന്നത് എതിരാളിയെ സംബന്ധിച്ചിടത്തോളം അല്പം കടന്ന ഒരു കടുത്ത ഒരു ഒരു ലക്ഷ്യമായിരിക്കും എന്നത് തന്നെയാണ് ഇതിൻ്റെ കാരണം കാരണം പത്തനാപുരത്തിൻ്റെ ജനകീയനായ നേതാവാണ് കെ ബി ഗണേഷ് കുമാർ അതിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ഇനി അവശേഷിക്കുന്ന ഒരു ചോദ്യം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞ് എൽ ഡി എഫ് ഗണേഷിനെ പിടിച്ചു നിർത്തുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞ് യു ഡി എഫ് ഗണേഷിനെ റാഞ്ചുമോ എന്നതാണ് എന്തായാലും പന്തിപ്പോൾ കെ ബി ഗണേഷ് കുമാർ എന്ന സിനിമാക്കാരനായ രാഷ്ട്രീയക്കാരൻ്റെ കോർട്ടിലാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ തീരുമാനം അദ്ദേഹം ഏത് മുന്നണിയോടൊപ്പം ചായും എന്ന് ഇനി കാത്തിരുന്ന് കാണാം